കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ കുഴൽപ്പണ സംഘങ്ങൾക്കും ബന്ധമുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുഖ്യപ്രതി പി സതീഷ് കുമാർ കള്ളപ്പണം വെളിപ്പിച്ചതിൽ ഇത്തരം സംഘങ്ങൾക്കും പങ്കുണ്ടെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ഇ ഡി പറയുന്നത്. പി സതീഷ് കുമാറിന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച ഇ ഡി കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു തുടങ്ങി. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ശ്രീകാന്ത്, കൂടുതൽ വിവരങ്ങൾ. എസ് കെ, കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇന്നലെ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലാണ് ഈ വിശദാംശങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് കുറച്ച് അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യം കൂടിയാണ്. അതായത് ഈ കുഴൽപ്പണ സംഘങ്ങൾക്ക്, സമാന്തര സാമ്പത്തിക വ്യവസ്ഥ നിയന്ത്രിക്കുന്ന കുഴൽപ്പണ സംഘങ്ങൾക്കും ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധമുണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരോപിക്കുന്നത്. അത് ബന്ധം വരുന്നത് ഇപ്രകാരമാണ്. അതായത് പി സതീഷ് കുമാർ, ഈ കേസിൽ അറസ്റ്റിലായ പി സതീഷ് കുമാറിന് ഈ കള്ളപ്പണ സംഘങ്ങളുമായി അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. മറ്റൊന്ന്, ഈ കള്ളപ്പണം വെളുപ്പിക്കലിന് ഇത്തരം സംഘങ്ങളുടെ സഹായം പി സതീഷ് കുമാർ തേടി എന്നുള്ള കാര്യവും ഇ ഡി ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ച, പി എം എൽ എ കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. പി സതീഷ് കുമാറിന്റെ അല്ലെങ്കിൽ അയാളുമായി ബന്ധമുള്ള അക്കൗണ്ടുകളുടെ വിശദാംശങ്ങൾ ഏറെക്കുറെ ശേഖരിക്കാൻ ഇ ഡിക്ക് സാധിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആ അക്കൗണ്ട് വഴി അല്ലാതെയും മറ്റും കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നു എന്ന് ഇ ഡി ഒരു നിഗമനത്തിലേക്ക് എത്തിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായുള്ളത്, സതീഷ് കുമാറുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകൾ പരിശോധിക്കുമ്പോൾ നിരവധി പേർക്ക് ട്രാൻസാക്ഷൻ സതീഷ് കുമാറുമായി ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാകുന്നുണ്ട്. ആ ആളുകളെയും വിളിച്ച് ചോദ്യം ചെയ്യാൻ ഇപ്പോൾ ഇ ഡി തീരുമാനിച്ചിട്ടുണ്ട്. ചിലരൊക്കെ വിദേശത്താണ്, ചിലരൊക്കെ ഉന്നതരായ പോലീസ് രാഷ്ട്രീയ ഉദ്യോഗസ്ഥരാണ് എന്ന് ഇ ഡി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത്തരം ആളുകളിലേക്കും അന്വേഷണം പോകും, വിളിച്ചു വരുത്തും, അവരെ പ്രതികളാക്കാനുള്ള നീക്കവും ഉണ്ട് എന്നുള്ളതാണ് ഇ ഡി ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്.